നേര്യമംഗലം കാഞ്ഞിരവേലിൽ കനത്ത മഴയിൽ വീട് തകർന്നു. വേട്ടിപ്ലാവിൽ അനീഷിന്റെ വീടാണ് തകർന്നത്. ശ്രീധരനുണ്ട്. ശ്രീധരൻ, ആ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു, എന്താണ് ഈ സംഭവം, എപ്പോഴാണ് ഉണ്ടായത്? സംഭവം രാത്രിക്കാണ് രജനിയുണ്ടായത്. വീട്ടിൽ ആളുകളുണ്ടായിരുന്നു. നേരിയ ഒരു വ്യത്യാസത്തിലാണ് ആളുകൾ ജീവനോടെ രക്ഷപ്പെട്ടത്. ആർക്കും വലിയ കാര്യമായ പരിക്കില്ല. അനീഷിൻ്റെ വീട്ടുകാർക്ക് ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാൽ വീട് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്ന ഒരവസ്ഥയിലാണ്. ഇതുമാത്രമല്ല, പലയിടങ്ങളിലും വലിയ രീതിയിൽ മരം വീണ് വലിയ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡരികിലേക്ക് മരം വീണ് പലയിടത്തും ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ പല ഭാഗത്തും അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മഴ പല ഇടങ്ങളിലും തുടരുന്നുണ്ട്. മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒറ്റപ്പെട്ട നേരിയ മഴ മാത്രമേ ഇപ്പോൾ ഉള്ളൂവെങ്കിലും കനത്ത മഴയ്ക്കുള്ള സാധ്യത വരും മണിക്കൂറുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. ലോവർ പെരിയാറിൽ പവർ ഹൗസിലേക്ക് മണ്ണും കല്ലും ഇടിഞ്ഞു വീണ് രണ്ട് ഫീഡറുകൾ കഴിഞ്ഞ ദിവസം രാത്രി തകർന്നിരുന്നു. വൈദ്യുതോൽപാദനത്തിൻ്റെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഇവിടെ കണക്കാക്കുന്നത്. ഇത് മാറ്റി നിർത്തിയാൽ മറ്റ് വലിയ രീതിയിലുള്ള അപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. 3 ഡാമുകൾ തുറന്നിട്ടുണ്ട്. പാംബ്ല, കല്ലാറുട്ടി, ഒപ്പം മലങ്കര അണക്കെട്ടും തുറന്നതോടെ തീരങ്ങളിലുള്ളവർ, മുതിരപ്പുഴയാറ്, പെരിയാറിൻ്റെ തീരങ്ങളിൽ, മൂവാറ്റുപുഴയാറിൻ്റെ തീരങ്ങളിൽ ഉള്ളവരെല്ലാവരും തന്നെ വലിയ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ദേവികുളം ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഗ്യാപ്പ് റോഡിൽ പല ഭാഗങ്ങളിലായി മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. വാഹനങ്ങളൊന്നും ഉള്ള സമയത്തല്ല മണ്ണിടിച്ചിലെന്നതാണ് നേരിയ ആശ്വാസം പകരുന്നത്. എങ്കിലും വരും മണിക്കൂറുകളിലും ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ മണ്ണിടിച്ചിലിന് വ്യാപകമായി തന്നെ ഈ മേഖലയിൽ സാധ്യതയുണ്ട്. മൂന്നാർ മാട്ടുപെട്ടി റോഡിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. രജനി.